വൃക്ക എന്ന് പറയുന്നത് ഈ ആവശ്യമില്ലാത്ത നമ്മുടെ വേസ്റ്റിനെ പുറന്തള്ളുന്ന ഒരു ജോലി മാത്രമല്ല ചെയ്യുന്നത്, നമ്മുടെ രക്തം ഉണ്ടാകുന്ന ഹിമോഗ്ലോബിൻ ഉണ്ടാകുന്നതിലും വൃക്കയ്ക്ക്, അതിനകത്ത് എറിത്രോപോയിറ്റിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ വൃക്കയിൽ നിന്ന് വരുന്നത് കൊണ്ടാണ് നമ്മുടെ ഹിമോഗ്ലോബിൻ 12-14 gram ലെവലിലൊക്കെ നിൽക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് വൃക്കരോഗം ബാധിച്ച ആളുകളിൽ വിളർച്ച കാണും. അപ്പം ഒരു 100 പേരിരിക്കുന്ന ഒരു ക്ലാസ്സിൽ ഞാൻ ക്ലാസ് എടുക്കാൻ പോകുമ്പം അതിനകത്ത് ഒരു കുട്ടി മാത്രം അത്ര ശ്രദ്ധയില്ല, ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല, ക്ഷീണിച്ചിരിക്കുന്നു, നോക്കുമ്പോൾ അവൻ വിളറിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ അവനെ വിളിച്ച് അവൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കണം, അവൻ്റെ പ്രഷർ നോക്കണം, അവനോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഇവന് വൃക്കരോഗമുണ്ട്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഈ വൃക്കരോഗങ്ങൾ കണ്ടുപിടിക്കപ്പെടാറേ ഇല്ല. എൻജിനീയറിങ്ങൊക്കെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ജോലിക്ക് വേണ്ടിയിട്ടുള്ള പ്ലേസ്മെൻറ്റിന് മുമ്പുള്ള മെഡിക്കൽ ചെക്കപ്പിൽ BP 200 ആണ്, ക്രിയാറ്റിനിൻ 8 ആണ് എന്ന് പറഞ്ഞ് തകർന്നു പോയിട്ടുള്ള കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരോട് ചോദിക്കുമ്പം 10 വയസ്സിലൊരു മൂത്രത്തിലൊരു ഇൻഫെക്ഷൻ വന്നിരുന്നു, അത് അന്ന് ചികിത്സിച്ചു, ആൻറ്റിബയോട്ടിക് കൊടുത്തു, അതങ്ങ് മാറി, പിന്നെ അതിനെക്കുറിച്ചൊന്നും ശ്രദ്ധിച്ചില്ല, പിന്നെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ആ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. വൃക്കരോഗം സാധാരണഗതിയിൽ വളരെ സൈലൻ്റ് ആയിരിക്കും. നമുക്ക് വൃക്കയുടെ പ്രവർത്തന ശതമാനം ഒരു 10% 15% താഴെ വരുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ചിലപ്പോൾ സിംറ്റംസ് കാണുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വിളറിയിരിക്കുക, അതൊരു വലിയ സിംറ്റമാണ്. അത് വിളർച്ച എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും തള്ളിക്കളയരുത്. വൃക്കരോഗം മാത്രമല്ല, സീരിയസ് ആയിട്ടുള്ള പല രോഗങ്ങളും ഈ വിളർച്ചയൊരു ലക്ഷണമാകാം. അപ്പോൾ ഒരു നല്ല ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നാൽ ഇങ്ങനത്തെ കൊച്ചു കാര്യങ്ങൾ ചിലപ്പോൾ കണ്ടുപിടിച്ച് നിങ്ങളെ സഹായിക്കും, നിങ്ങളുടെ രോഗം പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഒരു പക്ഷേ സഹായിക്കും. പിന്നെ നമ്മൾ മൂത്രത്തിൻ്റെ നിറം പറഞ്ഞു, മൂത്രത്തിൻ്റെ അളവ് പറഞ്ഞു, മൂത്രത്തിൻ്റെ മണം, വല്ലാത്ത സ്മെല്ല്, മൂത്രം പതയുക, പതഞ്ഞു പോകുന്ന മൂത്രം, അത് ഏത് പ്രായത്തിലാണെങ്കിലും ശ്രദ്ധ വേണ്ട കാര്യമാണ്. മൂത്രം പതഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രോട്ടീനിൻ്റെ അംശം കൂടുതലാണ് എന്നാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് പ്രോട്ടീൻ ആൽബ്യുമിൻ. ആ ആൽബ്യുമിൻ മൂത്രത്തിൽ കൂടെ ധാരാളമായിട്ട് നഷ്ടപ്പെട്ടു പോകുന്ന രോഗമാണ് നെഫ്രോട്ടിക് സിൻഡ്രോം. അത് ചെറിയ പ്രായത്തിലും ഉണ്ടാകാം, പ്രായമായ ആളുകളിലും ഉണ്ടാകാം. പ്രമേഹമുള്ള ആളുകളിൽ മൂത്രം പതഞ്ഞാണ് പോകുന്നതെങ്കിൽ അത് ഡയബറ്റിക് നെഫ്രോപ്പതിയുടെ ലക്ഷണമാകാം. ഇതൊക്കെ വളരെ വേഗത്തിൽ തന്നെ കണ്ടുപിടിച്ച് ശരിയായ സമയത്ത് നമ്മൾ ചികിത്സിച്ചാൽ സ്ഥായിയായിട്ടുള്ള വൃക്കമാന്ദ്യം ഉണ്ടാകുന്നതിൽ നിന്ന് നമുക്ക് ആളുകളെ രക്ഷപ്പെടുത്താൻ പറ്റും. കോവിഡ് കാലത്ത് ഈ ചില കുഞ്ഞുങ്ങൾ വൃക്കരോഗത്തിന് നമ്മൾ ചികിത്സിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്ക് തന്നെ ഞാൻ പറയുകയാണെങ്കിൽ നെഫ്രോട്ടിക് സിൻഡ്രോം ബാധിച്ച ഒരു കുട്ടി പെട്ടെന്നൊരു ദിവസം മൂത്രത്തിന് കൊറോണ വന്ന് അഡ്മിറ്റ് ആകുന്നു, കോവിഡ് വന്ന്. ഇപ്പം നെഫ്രോട്ടിക് സിൻഡ്രോം അതുപോലത്തെയുള്ള നീരിൻ്റെ ഉപ്പിൻ്റെ രോഗമെന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത്. അപ്പോൾ അതുപോലുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികൾ കോവിഡ് ബാധിച്ചു കഴിഞ്ഞാൽ പെരിഫറൽ ഹോസ്പിറ്റൽസിൽ നിന്ന് നമുക്ക് അങ്ങ് റെഫർ ചെയ്ത് തരും. ഒരു പ്രീവിയസ് ആയിട്ട് ഉള്ള ഒരു കിഡ്നി രോഗം ഉണ്ട്, ഈ കുട്ടിയെ നമ്മൾ എന്താ ലോക്കൽ ഹോസ്പിറ്റലിൽ വെച്ചുകൊണ്ടിരുന്നാൽ അത് ബുദ്ധിമുട്ടാകുമെന്നുള്ളത് കൊണ്ട് അവരെ അന്നേരം തന്നെ നമുക്ക് മെഡിക്കൽ കോളേജിന് തരും, SAT വരും, അവരെ അഡ്മിറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ അവരെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കൊറോണയുടെ ചികിത്സ തുടർന്നു പോകുന്ന അവസരത്തിൽ പെട്ടെന്ന് മൂത്രത്തിന് ചോമ്പ് നിറമാകും, BP പെട്ടെന്ന് കൂടും. അപ്പോൾ അത് ഈ നെഫ്രോട്ടിക് സിൻഡ്രോമിൻ്റെ മുകളിൽ ഒരു അക്യൂട്ട് നെഫ്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയും കൂടെ സംജാതമാകും. അപ്പോൾ അതാണ് ഒരു രീതിയിലുള്ള വൃക്കയെ അഡീഷണലായിട്ടുള്ള വൃക്കയ്ക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. രണ്ടാമത്, ആ കുഞ്ഞ് നന്നായിട്ട് വെള്ളം കുടിക്കുന്നില്ല, ആഹാരം കഴിക്കുന്നില്ല, അപ്പം പെട്ടെന്ന് കിഡ്നിയുടെ പ്രവർത്തനം മോശപ്പെടാം. മൂന്നാമത്, ഈ നെഫ്രോട്ടിക് സിൻഡ്രോം തന്നെ നമ്മളൊരു രീതിയിൽ ചികിത്സിച്ച് അത് ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും. പ്രോട്ടീനൊന്നും നഷ്ടപ്പെടുന്നില്ല, ചെറിയ ഡോസിലുള്ള മരുന്ന് മതി. ആ സ്ഥിതിയിലിരിക്കുമ്പം കോവിഡ് വന്നു, പെട്ടെന്ന് വീണ്ടും റിലാപ്സ് എന്ന് പറയും. മൂത്രത്തിൽ പ്രോട്ടീൻ ധാരാളമായിട്ട് നഷ്ടപ്പെടുന്നു, കൂടുതൽ നീര് വരുന്നു, കൂടുതൽ ഡോസിൽ മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നു. ഈ 3 രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കോവിഡ് സമയത്ത് വൃക്കരോഗം നേരത്തെ ഉണ്ടായിരുന്ന കുട്ടികളിൽ കാണുന്നത്. പക്ഷേ ഇവയൊക്കെയും തന്നെ നമ്മൾ കണ്ടുപിടിച്ച് ശരിയായിട്ടുള്ള രീതിയിൽ അതിനുള്ള ചികിത്സ നൽകിക്കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം തന്നെ പൂർണ്ണമായിട്ടും റിക്കവർ ചെയ്യുന്നതാണ് കണ്ടത്.
തീർച്ചയായിട്ടും ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ രോഗികളെ, ഞാൻ പറഞ്ഞല്ലോ, ഒ പിയിൽ വരുന്ന രോഗികളുടെ എണ്ണത്തിൽ കുറവ് വന്നു. അപ്പോൾ ടെലിഫോണിക് കൺസൾട്ടേഷൻ, ഇ സഞ്ജീവിനി പ്രോഗ്രാം, നമ്മൾ ദൂരെ ഇരുന്നത് കൊണ്ട് തന്നെ വെർച്വൽ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഡോക്ടർമാരും രോഗികളെ ചികിത്സിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ സംജാതമായി. അത് വലിയ ഒരു ഉത്തരവാദിത്തമാണ്. നമ്മൾ ആളിനെ കാണുന്നില്ല, നമ്മൾ ആളിനെ പരിശോധിക്കുന്നില്ല. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഡോക്ടറോട് നേരിട്ട് സംസാരിക്കുന്നത് മാത്രമല്ല, ഡോക്ടർ കൈകൊണ്ട്, ചില കുട്ടികൾ പറയും ഡോക്ടർ സ്റ്റെത്ത് വെച്ച് തന്നെ നോക്കിയില്ല, മനസ്സിലായില്ലേ, ഡോക്ടറിൻ്റെ ആ ഒരു സാമീപ്യം, ഡോക്ടറിൻ്റെ ആ ഒരു സ്പർശനം, അതെല്ലാം ഇല്ലാതെയായത് രോഗിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഡോക്ടർക്കാണെങ്കിലോ, എനിക്കൊരു രോഗിയെ നേരിട്ട് കണ്ട് പരിശോധിക്കുമ്പോൾ കിട്ടുന്ന ആ രോഗനിർണയത്തിലെ ആ ഒരു ആത്മവിശ്വാസം, ഞാൻ ചെയ്തിട്ടുള്ളത് ഞാൻ കണ്ടുപിടിക്കാൻ പറ്റി എന്നുള്ള ആ ഒരു തോന്നൽ അതുണ്ടാവുന്നില്ല. കാരണം ഒരു വെർച്വൽ വേൾഡിലാണ് രോഗി ഇരിക്കുന്നത്, എനിക്ക് തൊടാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ രോഗനിർണയത്തിലുള്ള എൻ്റെ ആ ഒരു ക്ലിനിക്കൽ അക്യുമൻ എന്ന് പറയും നമ്മൾ, സാമർഥ്യം, അത് വളരെയേറെ കൂടുതൽ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ഒരു സ്ഥിതിയാണ് വന്നത്. രോഗിയെ നമ്മൾ ഒരു സ്ക്രീനിനകത്ത് കാണുന്നു, ആ കാണുന്നു, അയാൾ സംസാരിക്കുന്നു, അയാളെ കണ്ടുകൊണ്ട് അയാളുടെ സംസാര രീതിയും അയാളുടെ റിപ്പോർട്ടുകളും ലാബ് റിപ്പോർട്ടുകളും കണ്ടിട്ട് ഞാനൊരു ചികിത്സാ രീതി നിർണ്ണയിക്കേണ്ടതായിട്ട് വന്നു എന്ന് പറയുന്നത് എനിക്ക് വളരെയേറെ പ്രയാസമുണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. അത് എന്നെപ്പോലെ തന്നെ രോഗിക്കും ഒരു പക്ഷേ അങ്ങനെ തന്നെ തോന്നുന്നുണ്ടാവും. എങ്കിലും എന്നിരുന്നാലും ഇതെങ്കിലും നമുക്കിപ്പോൾ സാധ്യമാവുന്നല്ലോ എന്നാണ് നമ്മളതിൻ്റെ പോസിറ്റീവായിട്ടുള്ള വശം ആലോചിക്കേണ്ടത്. ഇതെങ്കിലും ഒരു 50 കൊല്ലം മുമ്പാണെങ്കിൽ ഇതുപോലും നമുക്ക് സാധ്യമാവില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഇത്രമാത്രം ശാസ്ത്രം പുരോഗതി പ്രാപിച്ചതുകൊണ്ട് ഇത്രയെങ്കിലും ഒക്കെ നമുക്ക് കഴിയുന്നുണ്ടല്ലോ എന്ന് നമ്മൾ ആശ്വസിക്കണം. ആശുപത്രികളിലെ രോഗികളുടെ കിടത്തി ചികിത്സയിൽ വന്ന മാറ്റങ്ങൾ, നമ്മൾ കൊറോണ വാർഡുകൾ, കൊറോണ ICU, ഈ രീതിയിൽ നമ്മൾ ചില ഭാഗങ്ങളെ മാറ്റിയപ്പോൾ, കൊറോണ അല്ലാത്ത ഒത്തിരി രോഗങ്ങളുള്ള ആളുകളുണ്ട് നമ്മുടെ ആശുപത്രികളെന്നും നിറയെ രോഗികൾ വന്ന് രോഗികളെ കൊണ്ട് നിറഞ്ഞിരുന്ന സ്ഥലമാണ്. അപ്പോൾ ആ രോഗികൾക്കും നമ്മൾ ആശുപത്രിയിൽ കിടത്തി ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആശുപത്രികളിൽ അവർ വരാൻ മടിക്കുന്നു, രോഗം വളരെയേറെ മൂർച്ഛിച്ചതിന് ശേഷം മാത്രം അവർ എത്തുന്നു. അപ്പോൾ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും വരുന്ന ആ ഒരു നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്ന ആ ഒരു പ്രാധാന്യം, അല്ലെങ്കിൽ ഒരു എഫേർട്ട്, അത് വളരെയേറെ വർദ്ധിച്ച ഒരു കാലഘട്ടമാണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒത്തിരി സപ്പോർട്ടുണ്ട്. നമ്മുടെ ഗവൺമെൻറ് ഈ വൃക്കരോഗം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടിയിട്ട് വളരെയേറെ പണച്ചിലവുള്ള ചികിത്സാ മാർഗ്ഗങ്ങളാണ് നമ്മൾ ഈ വൃക്കരോഗം, കരളിൻ്റെ രോഗം, അതുപോലുള്ള നമ്മുടെ മേജറായിട്ടുള്ള അവയവങ്ങളെ ബാധിക്കുന്ന രോഗങ്ങളുടെ എല്ലാം ചികിത്സ വളരെ ചിലവേറിയതാണ്. ആ ചികിത്സയിൽ പൂർണ്ണമായിട്ടും 18 വയസ്സ് വരെ ഫ്രീ ആയിട്ട് പൂർണ്ണമായിട്ട് സൗജന്യമായിട്ട് നൽകുന്നു എന്ന് പറയുന്നത് അത് വലിയ അനുഗ്രഹമാണ്. അപ്പോൾ കുഞ്ഞിനെ കൊണ്ടുവന്നില്ലെങ്കിലും മാതാവും പിതാവും അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ വരും, ബുക്കുമായിട്ട് വരും, എന്നിട്ട് നമ്മളോട് വിവരങ്ങളൊക്കെ പറയും, മരുന്ന് ആശുപത്രിയിൽ തന്നെ വാങ്ങിക്കൊണ്ട് പോകാം, അത് പൂർണ്ണമായും സൗജന്യമാണ്. ഈ കോവിഡ് കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ അത് എന്തോ ഒരു വലിയ അനുഗ്രഹമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാതെ വയ്യ. കാരണം ഒരു മാസത്തെ ചികിത്സാ ചെലവ് തന്നെ 5,000-10,000 രൂപയാകുന്ന അവസ്ഥയിൽ അത് മുഴുവനും ഗവൺമെൻറ് ഇത്രയും കുട്ടികൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര ശ്ലാഘിച്ചാലും മതിയാവത്തില്ല. അതൊരു സംഗതി. പിന്നെ ഈ സഞ്ജീവിനി പ്രോഗ്രാം വന്നത് അത് അടുത്ത കാൽവയ്പ്പ്. പിന്നെ അവസാനമായിട്ട് പറയാനുള്ളത് നമ്മുടെ വാക്സിനേഷൻ. നമ്മൾ നമ്മുടെ സമൂഹത്തെ ഒട്ടാകെ ഈ 2 ഡോസ് വാക്സിൻ സ്വീകരിപ്പിക്കുന്നു എന്നുള്ള ആ ഒരു പ്രോഗ്രാം, അത് വളരെ എഫിഷ്യൻ്റായിട്ട് തന്നെ, പ്രവർത്തനക്ഷമമായിട്ട് തന്നെ അത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതും വളരെയേറെ ശ്ലാഘനീയമായ കാര്യമാണ്. ഇത്തരം പിന്നെ ആശുപത്രികളിൽ അനേകം ICU കളുണ്ടായി. ഓക്സിജൻ എന്ന് പറയുന്നത് അത് ഒരു മരുന്നാണെന്നും അത് വിലയേറിയ മരുന്നാണെന്നും അത് നമുക്ക് എല്ലാ ആശുപത്രികളിലും അതിൻ്റെ സാന്നിധ്യം സജ്ജമാക്കി എടുക്കണമെന്നുമുള്ള ഒരു
ആർജവത്തോടു കൂടിയുള്ള ഒരു കാൽവെപ്പ് സർക്കാർ നടത്തുകയും ഉണ്ടായി. അപ്പം ആശുപത്രികളിൽ ചെറിയ ചെറിയ ആശുപത്രിയാണെങ്കിലും വലിയ ആശുപത്രികളാണെങ്കിലും ഓക്സിജൻ്റെ ഒരു ക്ഷാമം ഉണ്ടാകാതെ നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് പോയി. ഐ സി യുകളുടെ എണ്ണത്തിൽ വർധനവ് വന്നു. ഐ സി യുകളിൽ ഉണ്ടാകുന്ന നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സജ്ജീകരണങ്ങളിൽ ഒരു പരിധിവരെ നമുക്ക് വളരെയേറെ മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചു. ഇപ്പോൾ ഫോണിൽ നേരത്തെയൊക്കെ വിളിച്ചു പറഞ്ഞ ഒരു സിംപ്റ്റം പറയുമ്പോൾ നിങ്ങൾ ആശുപത്രിയിൽ വരൂ, നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാമെന്നുള്ളൊരു അങ്ങനെയുള്ള രീതിയിൽ പറയാൻ പറ്റുമായിരുന്നു. ഇപ്പം നിങ്ങൾ ആശുപത്രിയിലേക്ക് വരുമെന്ന് പറയുമ്പം, ഡോക്ടറെ ഇവിടെ കോവിഡാണ്, ഞങ്ങൾ ക്വാറൻറ്റൈനിലാണ്, ഞങ്ങൾക്ക് വരാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞങ്ങൾ കണ്ടെയ്ൻമെൻറ്റ് സോണിലാണ്, ഞങ്ങൾക്ക് വരാൻ പറ്റില്ല, ഡോക്ടർ എന്താ മരുന്നൊന്ന് പറഞ്ഞതാ. അപ്പോൾ അന്നേരം നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു തീരുമാനമെടുത്ത് കൊടുക്കേണ്ടതായിട്ട് വരികയാണ്. ചിലപ്പോൾ അവരുടെ സിംറ്റം അവർ ഒരുപക്ഷെ കൂടുതലാക്കി പറയുന്നതാകാം, ചിലപ്പം സിംറ്റം ശരിക്കും വളരെ മോശമായിരിക്കും അവർ കുറച്ച് പറയുന്നതാകാം. നമുക്കത് മനസ്സിലാക്കാതെ തന്നെ നമ്മൾ ഒരുപക്ഷെ ചികിത്സ നിർദ്ദേശിക്കുന്നത് ഇതിനെ എല്ലാത്തിനും കൂടെയുള്ള ഒരു മിഡിൽ ലെവലിലുള്ള സംഗതിയാകാം. ചിലപ്പം കംപ്ലീറ്റ് ആയിട്ട് ശരിയാകാം, ചിലപ്പം കുറച്ചുകൂടെ മോശമാകാം. അപ്പം നമ്മൾ പറയും, ഒരു അടുത്ത 24 മണിക്കൂറിൽ ബുദ്ധിമുട്ട് കൂടുവാണെങ്കിൽ നിങ്ങൾ നേരെ കോവിഡ് ആശുപത്രിയിൽ പോകണം, അല്ലെങ്കിൽ നമ്മുടെ ആശുപത്രിയിലേക്ക് വരാനുള്ള സംഗതികൾ ചെയ്യണമെന്നുള്ള ഒരു സെൻറ്റൻസും കൂടെ നമ്മൾ കൂടെ പറയും. കാരണം നമ്മൾ പറയുന്ന ഒരു ഇതിൽ അവർ പൂർണ്ണമായിട്ടും വിശ്വസിച്ചിട്ടാണ് നമ്മളെ വിളിക്കുന്നതും, നമ്മൾ പറയുന്നത് അതേപോലെ അവർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാനും പാടില്ലല്ലോ. തീർച്ചയായിട്ടും കുട്ടികൾ സ്കൂളിൽ പോകേണ്ടത് തന്നെയാണ്. കാരണം കുഞ്ഞുങ്ങളുടെ ശാരീരികാരോഗ്യം മാത്രമല്ലല്ലോ, നമ്മുടെ സമൂഹത്തിൻ്റെ മാനസികാരോഗ്യവും പ്രധാനമല്ലേ. കുട്ടികളെന്ന് പറയുന്നത് നമ്മുടെ ഭാവിയാണ്. അത് ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, വലിയ ഒരാൾക്ക് അസുഖം വരുന്നത് പോലെയല്ല കുഞ്ഞുങ്ങളുടെ ആ രോഗത്തെയും രോഗചികിത്സയെയും നമ്മുടെ സമൂഹം തന്നെ കാണുന്നത് വേറൊരു കണ്ണിൽ കൂടിയാണ്. എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഒരു കുഞ്ഞിന് പൂർണ്ണ സൗഖ്യം ലഭിച്ച് കുഞ്ഞ് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ അടുത്ത തലമുറയുള്ളൂ. അത് ആ തലമുറയ്ക്ക് മാനസികമായിട്ടുള്ള ആരോഗ്യവും ശാരീരികമായിട്ടുള്ള ആരോഗ്യവും രണ്ടും പ്രധാനമാണ്. അപ്പം മാനസിക ആരോഗ്യത്തിനും മറ്റുള്ള കുട്ടികളുമായിട്ട് ഇടപഴകുന്നതിനും ആ രീതിയിൽ സമൂഹം തന്നെ രൂപപ്പെട്ട് വരുന്നതിനും സ്കൂളുകളിലും അധ്യാപകരും വഹിക്കുന്ന പങ്ക് നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല. സ്കൂളിൽ പോയേ തീരൂ, പക്ഷേ സ്കൂളിൽ പോകുമ്പോൾ അവിടെ സോഷ്യൽ ഡിസ്റ്റൻസിങ് എങ്ങനെയാകും, ഹാൻഡ് വാഷിങ് എങ്ങനെയാകും. അപ്പം തീർച്ചയായിട്ടും ഉച്ചവരെയുള്ള സ്കൂൾ എന്നുള്ളതാണല്ലോ ഇപ്പം നമ്മൾ സർക്കാർ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. അതും ഒരു വിധത്തിൽ പറഞ്ഞാൽ വളരെ നല്ല തീരുമാനമാണ്. കാരണം ആഹാരം ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോഴാണ് മിക്കവാറും ഈ പ്രശ്നങ്ങൾ, കൊറോണ പോലുള്ള രോഗങ്ങൾ കൂടുതൽ പടരാനായിട്ടുള്ള സാധ്യത. അപ്പോൾ ആഹാരം വീട്ടിൽ വന്ന് കഴിക്കുക എന്നുള്ള ആ ഒരു തീരുമാനം അത് വളരെ നല്ലതാണ്. ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാനായിട്ട് വളരെ വിസ്താരമുള്ള ഡൈനിങ് ഹാളുകളൊന്നും നമ്മുടെ സ്കൂളുകളിലില്ല. ക്ലാസ് റൂമുകളിൽ തന്നെ ഇരുന്നാണ് കുട്ടികൾ ആഹാരം കഴിക്കുന്നത്. അപ്പം ആഹാരം കഴിക്കുന്ന സമയത്തും കൈകൾ വാഷ് ചെയ്യുന്നത് ഏരിയയിൽ കൈ കഴുകുന്നതിനും അതുപോലെ മാസ്ക് വെച്ച് തന്നെ ക്ലാസ്സിൽ ഇരിക്കുന്നതിനും പിന്നെ ഡോക്ടർമാരുടെ ഒരു സേവനം ആശുപത്രികളിൽ എന്നതുപോലല്ല സ്കൂളുകളിൽ ലഭ്യമാക്കുന്നതിനും ഒരു അധ്യാപകനെ കുറച്ച് പരിശീലനമൊക്കെ നൽകി പെട്ടെന്നുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു തീരുമാനമെടുക്കുന്നതിനുമൊക്കെ സഹായിക്കുന്നത്, അങ്ങനത്തെ തീരുമാനങ്ങൾ വന്നിരിക്കുന്നതും സ്വാഗതാർഹമാണ്. കൊറോണ വൈറസ് രണ്ട് തരത്തിൽ നമുക്കത് കാണാവുന്നതാണ്. ഒന്ന്, അവരുടെ ചികിത്സയെ വല്ലാതെ ബാധിച്ചു. അവർക്ക് ഡോക്ടർമാരെ കാണാനും അവരുടെ ചികിത്സ നിർണ്ണയിക്കാനും ചികിത്സയിൽ മാറ്റങ്ങൾ വരുത്താനും ഒക്കെയുള്ള അവസരങ്ങൾ കുറഞ്ഞു. ചികിത്സയിൽ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ കിഡ്നി രോഗം ബാധിച്ച പലതരം പ്രശ്നങ്ങളുള്ള കുട്ടികളുണ്ട്. ചില കുട്ടികൾക്ക് നെഫ്രോട്ടിക് സിൻഡ്രോം, നീരിൻ്റെ അസുഖമുണ്ട്. ചില കുട്ടികൾക്ക് ഈ നെഫ്രൈറ്റിസ് രോഗം, അത് പക്ഷേ കംപ്ലീറ്റായിട്ടും പൂർണ്ണമായിട്ടും മാറുന്ന ഒരു പ്രശ്നമാണ്. പിന്നെ കൂടുതലും പ്രധാനമായിട്ട് പറയാനുള്ളത് സ്ഥായിയായ വൃക്ക സ്തംഭനം ബാധിച്ച അതിൻ്റെ തന്നെ പല സ്റ്റേജുകളിലുള്ള കുട്ടികളുണ്ട്. ചില 5-ാമത്തെ സ്റ്റേജിലെത്തുമ്പോൾ കുട്ടി ഡയാലിസിസിലായിരിക്കും.
അപ്പോൾ ഡയാലിസിസ് ചെയ്യുന്ന കുട്ടികൾക്ക് രണ്ട് തരത്തിലുള്ള ഡയാലിസിസ് ഉണ്ട്. ഒന്ന് പെരിറ്റോണിയൽ ഡയാലിസിസ്, വയറ് വഴിയുള്ള ഡയാലിസിസ്, മറ്റേത് ആശുപത്രിയിൽ പോയി മെഷീൻ വഴി ചെയ്യുന്ന ഹീമോ ഡയാലിസിസ്. അപ്പോൾ ഹീമോ ഡയാലിസിസ് ചെയ്യുന്ന കുട്ടികൾ, നമുക്കൊരു ഹീമോ ഡയാലിസിസ് യൂണിറ്റ് ഉണ്ട്. എൻ്റെ യൂണിറ്റിൽ ഇപ്പോൾ 26 കുട്ടികളാണ് ഹീമോ ഡയാലിസിസ് വാഴ്ചയിൽ 3 പ്രാവശ്യമൊക്കെ ചെയ്തുകൊണ്ട് ജീവൻ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. അവരെല്ലാം തന്നെ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന കുട്ടികളാണ്. അപ്പോൾ ആ അത്തരം കുട്ടികൾക്ക് ആശുപത്രിയിൽ വരാതിരിക്കാൻ നിവൃത്തിയില്ല, അവർക്ക് വന്നേ പറ്റൂ. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ളപ്പോൾ ചിലപ്പോൾ അവർക്കും കോവിഡ് പോസിറ്റീവ് ആവുകയും ആ സമയത്ത് കോവിഡ് പോസിറ്റീവ് ആയിക്കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള കുട്ടികളെ ഹീമോ ഡയാലിസിസ് ചെയ്യണമെങ്കിൽ അവരെ പ്രത്യേകമായിട്ട് മാറ്റി വേറെ ഒരു യൂണിറ്റിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംവിധാനം SAT ആശുപത്രിയിൽ ഇല്ലാത്തതുകൊണ്ട് അവരെ മെഡിക്കൽ കോളേജിലേക്ക്, ആ കൊറോണ യൂണിറ്റ് ഡയാലിസിസ് യൂണിറ്റിലേക്ക് നമ്മൾ മാറ്റേണ്ടതായിട്ട് വരികയും അവിടെ പോയി ഡയാലിസിസ് ചെയ്യുന്നതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ, സാധാരണഗതിയിൽ നമ്മുടെ ഒരു യൂണിറ്റിൽ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള ടെക്നീഷ്യനെയും അവിടെയുള്ള ഡോക്ടർമാരെയും എല്ലാം ഈ കുട്ടികൾക്ക് നല്ല പരിചയമാണ്. അവരുടെ വീടിന് പുറത്തുള്ള ഒരു വീട് പോലെയാണ് നമ്മൾ അതിനെ കണക്കാക്കി. അവരോടുള്ള പെരുമാറ്റവും അവർക്ക് വരാനൊക്കെ ഇഷ്ടമായിട്ടുള്ള ഒരു സ്ഥലമാണ്. പെട്ടെന്ന് വേറൊരു സ്ഥലത്ത് എത്തുമ്പോൾ അവിടെ അതും ഈ PPE കിറ്റിട്ട ആളുകളാണ് ചുറ്റും, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നില്ല, എല്ലാവരും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നു. അതൊക്കെ അവർക്ക് മാനസികമായിട്ട് വളരെയേറെ സമ്മർദ്ദമുണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്. പിന്നെ പ്രഷർ ചിലപ്പം വല്ലാണ്ട് വർദ്ധിക്കും. മരുന്നുകൾ കൊടുക്കേണ്ടതായിട്ട് കൂടുതൽ കൂടിയ രീതിയിൽ മരുന്നുകൾ, അതും ഡ്രിപ്പായിട്ട് കൊടുക്കേണ്ടി വരും. ICUകളിൽ അഡ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ കൊറോണ ബാധിച്ചു കഴിയുമ്പോൾ അതുപോലെ വെള്ളത്തിൻ്റെ അളവ് നിയന്ത്രിക്കാതെ വന്നു കഴിഞ്ഞാൽ ശ്വാസകോശത്തിൽ വെള്ളം കെട്ടുകയും അതിൻ്റെ കൂട്ടത്തിൽ കൊറോണയെ കൊണ്ടുള്ള ന്യൂമോണിയയും കൂടെ വന്നു കഴിഞ്ഞാൽ ശ്വാസം തടസ്സം, ശ്വാസമുട്ടൽ വളരെ മോശപ്പെടുകയും റിയലി കൂടുതൽ ബുദ്ധിമുട്ടിൽ നമ്മൾ ചികിത്സ ആ രീതിയിലേക്ക് ആക്കേണ്ടി വരികയും ഒക്കെ ചെയ്യുന്ന സന്ദർഭങ്ങൾ ചിലപ്പോൾ ഈ കുട്ടികൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ പ്രായമായ ആളുകളുടെ വാക്സിനേഷൻ ഓൾമോസ്റ്റ് 90% above 95% above എത്തിയിരിക്കുന്ന ഒരു സന്ദർഭമാണ്. നേരത്തെയുള്ള ആ കാലഘട്ടങ്ങളിൽ നമ്മൾ സ്കൂളുകൾ അടച്ചപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞത് പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമായിരുന്നു. അന്ന് ഈ പ്രായമായ ആളുകളിൽ കൊറോണ വരികയും 65 വയസ്സിന് മുകളിലുള്ളവരുടെ മരണനിരക്ക് വളരെ കൂടിയിരിക്കുകയും ചെയ്ത ആ ഒരു സന്ദർഭത്തിൽ വാക്സിനേഷനൊന്നും സമൂഹത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കാതിരുന്ന ആ സന്ദർഭത്തിൽ, വാക്സിൻ്റെ ലഭ്യതയും ഒക്കെ പ്രശ്നമായിരുന്ന ആ ഒരു സന്ദർഭത്തിൽ ഈ പറഞ്ഞ കാര്യം തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോയി തിരിച്ചു വരുമ്പോൾ, വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് 2 dose വാക്സിൻ എടുത്ത ഗ്രാൻഡ് പേരൻസ് ആണ് ഉള്ളതെങ്കിൽ ഉണ്ട്, മോശമല്ല. എന്നാലും നമ്മൾ സൂക്ഷിക്കണം. സൂക്ഷ്മത എന്ന് പറയുന്നത് നമ്മൾ വിട്ടുകളയാൻ പാടില്ല. പക്ഷേങ്കിൽ 2 കൊല്ലമാകാൻ പോകുന്നു കുട്ടികൾ സ്കൂളിലെത്തിയിട്ട്. എല്ലാ കാര്യത്തിലും പറഞ്ഞാൽ ഇപ്പോൾ തന്നെ നമ്മുടെ ആശുപത്രികളിൽ MBBS പഠനം, നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളത് വാർഡുകളിൽ പോയി രോഗികളെ പരിശോധിച്ച് കിടക്കയുടെ അരിയിൽ തന്നെ രോഗനിർണയം നടത്തുന്നതിനുള്ള ക്ലാസ്സുകളും ഒക്കെ നമ്മുടെ അധ്യാപകരെടുത്ത് ചുറ്റും കൂടി നിന്ന് രോഗിയെ പരിശോധിച്ച് എല്ലാ കാര്യങ്ങളും അങ്ങനെ കണ്ട് മനസ്സിലാക്കി, കണ്ടും കേട്ടും തൊട്ടും മനസ്സിലാക്കി പഠിച്ച ഒരു തലമുറയാണ് ഇന്നത്തെ സമൂഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ. നാളത്തെ സമൂഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടർമാരും അങ്ങനെ തന്നെ ആവണ്ടേ? അപ്പോൾ നമ്മൾ വെർച്വൽ വേൾഡിൽ വെർച്വൽ ക്ലാസ്സസ് മാത്രം കണ്ട് MBBS പരീക്ഷ പാസ്സായി ഡോക്ടറായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഒരു ഡോക്ടറെ എത്രത്തോളം സമൂഹത്തിന് പ്രയോജനപ്രദമായ ഒരാളായി ആളാക്കി മാറ്റാൻ പറ്റും? ഇപ്പോൾ ലോകം ഒട്ടാകെ ഒരു ഗ്ലോബൽ വില്ലേജ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് വന്നതുകൊണ്ടാണ് കൊറോണയ്ക്ക് നമ്മളോട് ഇത്രമാത്രം ക്രൂരമായിട്ട് നമ്മളെ കൈകാര്യം ചെയ്യാൻ പറ്റിയത്. 4.4 million ആളുകളാണ് ഈ ലോകത്ത് കൊറോണ വന്ന് മരിച്ചത്. 200 million ആളുകളിലധികം തന്നെ കൊറോണ ബാധിച്ചു കഴിഞ്ഞു. ഇതെല്ലാം നമ്മുടെ നമ്മൾ കണക്കാണ്, കണക്കിലും അധികം ആളുകൾ പോയിട്ടുണ്ടാവണം തീർച്ചയായിട്ടും. അപ്പോൾ അത്രമാത്രം കൊറോണയ്ക്ക് ഈ ലോകത്തെ ബാധിക്കാൻ സാധിച്ചത് നമ്മളൊരു ഗ്ലോബൽ വില്ലേജായി മാറിയത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഒരിക്കലും ഒരു പാൻഡമിക്കും ഒരുപക്ഷെ എല്ലാ ഭൂഖണ്ഡങ്ങളെയും ബാധിച്ച് ഇത്രമാത്രം താണ്ഡവമാടിയ ഒരവസ്ഥ ഉണ്ടായിരുന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും വാക്സിൻ വേഗം തന്നെ വന്നു, നമ്മൾ ആളുകളെയെല്ലാം വാക്സിനേറ്റ് ചെയ്യുന്നു. വാക്സിനേഷൻ എടുത്തവരിലും വന്നല്ലോ എന്ന് പറഞ്ഞാലും വാക്സിനേഷൻ എടുത്ത ആളുകളുടെ മരണനിരക്കും സീരിയസ് ആയിട്ട് രോഗം വരുന്നതും അതത്രയുമില്ല. വാക്സിൻ 2 dose എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൊട്ടക്ഷൻ കുറേയൊക്കെ ഉണ്ട്, നമ്മൾ സംരക്ഷണ വലയത്തിൽ തന്നെയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട്, തീവ്രതയും കുറവാണ്. അപ്പോൾ നമ്മൾ അത് വിശ്വസിച്ചുകൊണ്ട്, വിശ്വാസമാണ് എല്ലാം അല്ലേ,
എന്നാലും നമ്മൾ നമ്മുടെ ആ ഒരു എന്താ പറയേണ്ടത് സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും മാസ്കിങ്ങും ഹാൻഡ് വാഷിങ്ങും അതൊന്നും തന്നെ നമ്മൾ വിട്ടുകൂടാ. അതെല്ലാം നമ്മളുടെ കൂടെ തന്നെ കുറേ വർഷങ്ങൾ കൂടി ഇരിക്കേണ്ടതായിട്ട് വരുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും നമ്മൾ കൊറോണയെയും അതിജീവിക്കും, നമ്മൾ ഇതും കഴിഞ്ഞ് മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും നമ്മുടെ മുഖത്തിരിക്കുന്ന മാസ്കുകളൊക്കെ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അത് മാറ്റപ്പെടും. പുതിയ ഒരു ലോകം തീർച്ചയായിട്ടും നമ്മുടെ മുന്നിൽ ഉണ്ടാവും.